ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ പോലീസ് സംവിധാനമാണ് കേരള പോലീസ്. ഈ അടുത്ത കാലത്തായി, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി, കേരള പോലീസിനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു കാര്യങ്ങൾ. പിണറായി വിജയൻ പോലീസ് മന്ത്രിയായി ചുമതലയേറ്റത് മുതലാണ് കേരള പോലീസിന് ഈ ദുര്യോഗം ആരംഭിച്ചത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരും പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ലാതെ വലയുകയാണ് കേരള പോലീസ് എന്നാണ് റിപ്പോർട്ടുകൾ. അവനെ തല്ലട എന്ന് പറഞ്ഞാൽ തല്ലിയേ പറ്റൂ, അവനെ കൊല്ലട എന്ന് പറഞ്ഞാൽ കൊന്നേ പറ്റൂ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാതായിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ CPI, അതായത് അവരുടെ ഘടകകക്ഷിയായ LDF സർക്കാരിൻ്റെ ഘടകകക്ഷിയായ CPI പാർട്ടിയിൽപ്പെട്ട എൽദോ എബ്രഹാം മൂവാറ്റുപുഴ MLA ആണ്. അദ്ദേഹത്തിനെതിരെ നടന്ന പോലീസ് അതിക്രമം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും CPIയും CPMഉം തമ്മിലുള്ള തർക്കവും വാഗ്വാദങ്ങളുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതുമാണ്. കഴിഞ്ഞ ദിവസമാണ് വാളയാർ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ മർദ്ദിച്ചത്, പോലീസ് മർദ്ദിക്കുന്നത് തടയാനെത്തിയ ഷാഫി പറമ്പിൽ MLAയും KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിനെയും അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചത്. പോലീസ് മർദ്ദനം ഇന്ന് നിയമസഭയിലടക്കം ചർച്ചാ വിഷയമായി. ഷാഫി പറമ്പിലിൻ്റെ ചോരപുരണ്ട വസ്ത്രമടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം ശക്തമായ വിമർശനം സർക്കാരിനും പോലീസിനും നേരെ ഉയർത്തിയത്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട സംസ്ഥാന പോലീസിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തരവകുപ്പും സർക്കാരുമൊക്കെ ചേർന്ന് കയറൂരിവിട്ടിരിക്കുകയാണോ? യാതൊരു നിയന്ത്രണവുമില്ലാതെ കയറൂരിവിട്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒരു ചട്ടക്കൂടിൽ അടച്ചിരിക്കുകയാണോ? പോലീസുകാർ നീതി നടപ്പാക്കേണ്ടവർ ഇപ്പോൾ ജനങ്ങളെയും ജനപ്രതിനിധികളെയും തല്ലിച്ചതയ്ക്കുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് നീതിന്യായ സംവിധാനമാണ്? പോലീസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മാതൃകാ പോലീസ് സ്റ്റേഷനും ജനമൈത്രി പോലീസുമൊക്കെ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ പറഞ്ഞു നടക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള പോലീസിൻ്റെ പ്രവൃത്തികൾ നാണക്കേടല്ലേ ഉണ്ടാക്കുന്നത്? സമരം ചെയ്യാൻ ഏതൊരാൾക്കും അവകാശമുണ്ട്. അത് ഒരു സംഘടനയ്ക്കായാലും ഒരു പൗരനായാൽ കൂടി സമരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ സമരം ചെയ്ത വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് സംഘം ക്രൂരമായി തല്ലിച്ചതച്ചത്. തല്ലിച്ചതയ്ക്കുക മാത്രമല്ല, ഷാഫി പറമ്പിൽ MLAയുടെ കൈപിടിച്ച് കടിച്ചു പറിക്കുകയും ചെയ്തു. ഇതെന്ത് പോലീസ് ന്യായമാണ്, എന്ത് പോലീസ് ആക്റ്റാണ് സംസ്ഥാനത്ത് നടപ്പിലാകുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള പോലീസ് ആക്റ്റിലും പോലീസ് മാനുവലിലുമൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത്രയും അതിക്രൂരമായി തന്നെ ജനങ്ങളോട് ഇടപഴകുക എന്നുള്ളതാണ് ആ മാനുവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. എന്നാൽ ആ മാനുവലൊക്കെ പൊളിച്ചെഴുതേണ്ട ഒരു സമയമായി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വളരെ മര്യാദയ്ക്കും മാന്യതയോടും കൂടി ജനങ്ങളോട് ഇടപഴകുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിന് ഭൂഷണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം താനും. ഇങ്ങനെ പിണറായി സർക്കാർ കയറൂരിവിട്ട ലക്കും ലഗാനുമില്ലാതെ ആരെ തല്ലണം, ആരെ തല്ലണം, ആരെ കൊല്ലണം, ആരെ കൊല്ലണം എന്ന് ആക്രോശിച്ച് നടക്കുന്ന ഒരു കേരള പോലീസിനെയാണ്, പോലീസുകാരെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയാണ്, ഭരണഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്, ഇത് പ്രബുദ്ധ കേരളമാണ്. കേരളത്തിലെ ജനത പോലീസിൻ്റെ തല്ലുകൊണ്ട് ഒരു പരുവത്തിലായാലെങ്കിലും പിണറായി സർക്കാരും പോലീസ് മേധാവിയുമൊക്കെ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.